ഹലോ എല്ലാവർക്കും അമ്മൂസ് ക്രിയേഷൻ ചാനലോട് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പ്ലെയിൻ മെറ്റീരിയലില് എങ്ങനെ കഴുത്ത് വരയ്ക്കും സ്ലീവ് വരയ്ക്കും എന്ന് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഒരു മെറ്റീരിയലിൽ ആദ്യം നെക്കിൻ്റെ ഡെപ്തും മെഷർമെൻറ്റ് നോക്കി വരച്ചിട്ട് സ്ലീവും വരച്ചു കഴിഞ്ഞാലുള്ള എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ഈ ഡൗട്ട്, എങ്ങനെയാണ് നെക്ക് പാറ്റേൺ വരയ്ക്കുന്നത്, എങ്ങനെയാണ് സ്ലീവ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ കാണാൻ പോണേ. ഒരു 2.5 മീറ്ററുള്ള റോ കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആവറേജ് ആളുടെ ഒരു മെഷർമെൻറ്റാണ് ഞാൻ ഇന്ന് വരച്ച് കാണിക്കുന്നത്. ഒരു 6 ഇഞ്ച് ഡെപ്ത്, ഈ കഴുത്തിൻ്റെ ഡെപ്ത് 6 ഇഞ്ചും ചെസ്റ്റൊക്കെ 35 വരുന്ന ഒരു അളവിലാണ് ഞാൻ ഇന്ന് വരച്ച് കാണിക്കുന്നത്. ഇപ്പോൾ 1 ഉള്ള ആൾക്കാരുടെ ആണെങ്കിൽ ഈ മെഷർമെൻറ്റ്സൊക്കെ കുറച്ചും കൂടെ വേരി ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ വരച്ച് കഴുത്തും സ്ലീവൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെ ഡിസൈൻ ട്രേസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഫ്രെയിം വെച്ച് എംബ്രോയ്ഡറി, ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ നെക്കും സ്ലീവൊക്കെ വരച്ചെടുക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 2.5 മീറ്റർ മെറ്റീരിയല് കൃത്യം നടുക്ക് കൂടെ മടക്കിയേക്കുന്നതാണ് ഇത്. ഇതിപ്പോൾ മടക്കി വെച്ചേക്കുന്നതാണ്, ഇത് കണ്ടോ, ഇങ്ങനെ കൃത്യം പകുതിയായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ മെറ്റീരിയൽ നമുക്ക് ടേബിളിലോട്ട് ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമ്മുടെ 2.5 മീറ്ററിൻ്റെ ക്ലോത്ത് നടുവേ മടക്കി നമ്മൾ ടേബിളിൽ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ വിഡ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 45 ഇഞ്ച് ആണ് ഇതിൻ്റെ വിഡ്ത്ത്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് 45 ഇഞ്ച്. അപ്പം നല്ല അത്യാവശ്യം 1 ഉള്ളവർക്ക് വരെ സുഖമായിട്ട് ഒരു 3/4 സ്ലീവും തയ്ക്കാം. നല്ല ടോപ്പ് ലെങ്ത്തിലുള്ള ടോപ്പും 3/4 സ്ലീവും നല്ല സുഖമായിട്ട് തയ്ക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ്, വീതി നല്ലോണം ഉള്ളതുകൊണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ, ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിച്ച് 35 ചെസ്റ്റൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സെൻറ്ററിൽ കഴുത്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒത്തിരി വേസ്റ്റ് ആകും തുണി. നമുക്കൊരു സൈഡിൽ ഇവിടെ വരച്ചാൽ മതി കഴുത്ത്, ഈ ഒരു പോർഷനിൽ വരച്ചാൽ മതി നെക്ക് പോർഷൻ. അന്ന് കഴിഞ്ഞാൽ അപ്പം ബാക്കി ഇത്രയും പോർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അവിടെ നമുക്ക് സ്ലീവിനുള്ള ഇത് നല്ല സുഖമായിട്ട് 3/4 സ്ലീവ് സുഖമായിട്ട് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടും. അപ്പോൾ ഒരു വണ്ണം കൂടിയ ആൾക്കാർക്കാണെങ്കിൽ ആ കഴുത്ത് വരയ്ക്കുന്നത് ഈ സൈഡിൽ നിന്നുള്ളത് മാറ്റി ഈ സെൻറ്ററിലോട്ട് ആക്കേണ്ടി വരും. അത് ഓരോ ആൾക്കാരുടെ സൈസ് അനുസരിച്ചിരിക്കും. ഒരു ആവറേജ് വണ്ണാണെങ്കിൽ സൈഡിൽ കഴുത്ത് വരച്ചാൽ മതി, അല്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നടുക്ക്, ഒത്തിരി അത്യാവശ്യം വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നടുക്ക് തന്നെ കഴുത്ത് വരയ്ക്കണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടുത്തെ വിരിവ് കിട്ടത്തില്ല. അപ്പോൾ താഴത്തെ നമ്മുടെ ടോപ്പിൻ്റെ താഴത്തെ വിരിവ് എന്നൊക്കെ പറഞ്ഞാൽ 22, 23 അത് വണ്ണം പോലെ ഇരിക്കും. ഒരു 24 അല്ലെങ്കിൽ 25 ഒക്കെയാണ് നോർമലി വരുന്നത്. അപ്പം അതിൽ കൂടുതൽ വിരിവുള്ളവർക്ക് ഈ കഴുത്ത് സെൻറ്ററിൽ വരയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ എന്താ ഈ സൈഡിൽ നിന്ന്, നമ്മുടെ ക്ലോത്തിൻ്റെ ആ സൈഡിൽ നിന്ന് ഒരു 10 ഇഞ്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കഴുത്ത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പോർഷനിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പ്, നമ്മുടെ അളവിനാ തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് അവിടെ ഒന്ന് വെക്കുക. അപ്പം അതേ ഞാൻ ആ ടോപ്പ് നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്കൊരു വേഗ ഐഡിയ കിട്ടും എവിടെയാണ് കഴുത്ത് വരേണ്ടതെന്ന്. ഇപ്പം സ്ലീവ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ നമുക്കൊരു ഔട്ട്ലൈൻ വരയ്ക്കാം ചോക്ക് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒത്തിരി പുറത്തോട്ട് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെറുതെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത്രയും വർക്ക് ചെയ്തത് നമ്മുടെ ടൈമും വേസ്റ്റ് ആകും, നമ്മൾ ചെയ്തതെല്ലാം കട്ട് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ ഒന്നും കട്ടായി പോകത്തില്ല. അപ്പോൾ ഇതുവരെ നമ്മുടെ അളവിലുള്ള ഒരു ചുരിദാർ എടുത്ത് മെയിലിൽ വെക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫാബ്രിക്കിൽ വരയ്ക്കുന്ന ചോക്ക് മാർക്കർ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ മടക്കിയിൽ നിന്ന് കുറച്ച് താഴത്തോട്ട് ഇറക്കിയിട്ട് വേണം കഴുത്ത് വരയ്ക്കാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ അത് ഇവിടെ യോജിപ്പിക്കുന്ന ആ പോർഷനിലോട്ട് കുറച്ച് തുണി തയ്ക്കാനിടണമല്ലോ, തയ്യക്കാർക്ക് തയ്ക്കാനായിട്ട് കുറച്ച് തുണി ഇവിടെ വിടണം, എന്നിട്ട് വേണം കഴുത്ത് വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് കഴുത്തൊന്ന് വരയ്ക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ്
ചുരിദാറിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ് ഡെപ്ത്. വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.2 ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കഴുത്ത് വരച്ചെടുക്കാം. കഴുത്ത് വരയ്ക്കാൻ, റൗണ്ടൊക്കെ വരയ്ക്കാൻ അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ സ്വന്തം ഒരു ടോപ്പിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കുക. എന്നിട്ട് ഒരു 6 ഇഞ്ച് ഡെപ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാണല്ലോ നമ്മൾ എടുത്തേക്കുന്ന സെൻറ്റർ പോയിൻ്റ്. ഇവിടെ നിന്ന് ഇപ്പോൾ 7 വേണമെന്നുണ്ടെങ്കിൽ 3.5 വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. വിഡ്ത്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പം സ്ക്വയർ കഴുത്ത് വേണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സ്ക്വയർ വരച്ചെടുക്കാൻ പറ്റും. ആദ്യം സ്ക്വയർ വരച്ചിട്ട് സർക്കിളാക്കിയാൽ മതി. ഈ ചോക്ക് അല്ലെങ്കിൽ മാർക്കർ, തുണിയിൽ വരയ്ക്കുന്ന മാർക്കറിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ നമുക്ക് സർക്കിളാക്കിയെടുക്കാം. ആദ്യം ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കഴുത്ത് സർക്കിളാക്കി റൗണ്ട് ആക്കിയെടുക്കാം. സർക്കിളല്ല, റൗണ്ട് നെക്കായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കഴുത്ത് വരച്ചു, അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമ്മൾ സ്ലീവും കൂടെ ഒന്ന് വരച്ചെടുത്താൽ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടോപ്പ് വെച്ചേക്കുക, അതിൻ്റെ സ്ലീവ് എവിടെ വരെ വരും, കൈക്കുഴിയൊക്കെ എവിടെയാ വന്നേന്നുള്ളത് ഒരു വേഗമായിട്ട്, കൃത്യം വരയ്ക്കണമെന്നില്ല, ഒന്ന് വേഗമായിട്ട് വരച്ചാൽ നമുക്കറിയാം എന്തോരം വർക്ക് ചെയ്യണം എന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെയൊന്ന് വരച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒരു വേഗമായിട്ടൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടി. ഇത് കൃത്യം മെഷർമെൻ്റ് അല്ല, ഒരു വേഗമായിട്ടുള്ള മെഷർമെൻ്റ്. അപ്പോൾ നമുക്കറിയാം ഇത്രയും പോർഷനിൽ സ്റ്റിച്ച് ചെയ്താൽ മതി, നമ്മുടെ അളവ് ഇതാണ്, ഇത്രയും പോർഷനിൽ വർക്ക് ചെയ്തേച്ചാൽ മതി. ഇപ്പോൾ താഴത്തോട്ടാണെങ്കിൽ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരെ വരയ്ക്കുക, സ്ലിറ്റ് എവിടെ വരുന്നതെന്നുള്ളത് അടുത്ത് നോക്കി അതും വരയ്ക്കുക. ഇതിപ്പോൾ ഒരു നെക്ക് പോർഷനിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഉള്ള ഇതാണ് കാണിക്കുന്നത്. ഇനി ഇതെവിടെ കഴിഞ്ഞു, ഇനി കൈ വരുന്നത് ഈ ഒരു പോർഷനിലാണ്, ബാക്കിയുള്ള പീസിലാണ് കൈ വരുന്നത്. കൈ വരുന്നത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ചുരിദാർ തന്നെ ടോപ്പ് തന്നെ എടുക്കുക. എന്നാൽ നമ്മൾ കൈ കട്ട് ചെയ്യണത് ഇത് ഇങ്ങനെയാണ്, ഇവിടെ കൈ കട്ട് ചെയ്യണത്. ഇതാണ് ഒരു സൈഡ്, ഇത് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അത്രയും തന്നെ തുണി ഇപ്പുറത്തെ സൈഡിലും വേണം. എന്നാലാണ് കൈ, ഇതൊരു പോർഷൻ, താഴെ വരുന്ന പോർഷനാണ് ഈ സൈഡിലും വരുന്നത്. അപ്പം ഇവിടുത്തെ തന്നെ ഇത്രയും അളവ് തന്നെ ഈ സൈഡിലും തുണി വേണം. അപ്പം നമ്മൾ വരയ്ക്കുന്നത് ഇതുപോലെ കൈ വെച്ചാൽ മതി ഇങ്ങനെ. എന്നിട്ട് ഇതുപോലെ ആർച്ച് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ കൈൻ്റെ ഇത് വരുന്നത്. ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും, 3/4 സ്ലീവ് ആണെങ്കിൽ ഈ മെഷർമെൻ്റ് എടുക്കണം. ഇപ്പോൾ ഈ സ്ലീവിന് മെഷർമെൻ്റ് വരുന്നത് 10.5 ഇഞ്ച് ആണ്. അതിപ്പം 13 വരെ ചിലവർക്ക് വരാം. ഈ ചുരിദാറിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ മുട്ടിൻ്റെ മേലിൽ വരെയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ വരെയൊക്കെ വേണമെങ്കിൽ അത് 12 or 13 ഒക്കെ വരും. അപ്പോൾ നമുക്കൊരു 13 അല്ലെങ്കിൽ നമുക്കൊരു 16 വരെ എടുക്കാം. കുറച്ച് തയ്ക്കാൻ നേരത്ത് ഇതെല്ലാം പോകുന്നതല്ലേ, അപ്പോൾ കുറച്ച് പോകും. അതുകൊണ്ട് നമുക്കൊരു 16 ലെങ്ത്തിന് എടുക്കാം. ആവശ്യം പോലെ ഒരാൾക്കാരെ ആവശ്യം പോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെയാണ് സ്ലീവ് വരയ്ക്കുന്നത്. ഇത് ഒരു കൈയുടെ സ്ലീവാണ് വരുന്നത്. മറ്റേ കൈയുടെ സ്ലീവ് ഈ മറുവശത്തുള്ള തുണിയിൽ, ഇപ്പുറത്തെ സൈഡിലുള്ള തുണിയിലാണ് ഇതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ വരച്ചെടുക്കണം. ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഇപ്പം സെൻറ്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും വരുന്നത്. വർക്ക് സെൻറ്ററിൽ കൂടെ വന്നെങ്കിൽ ഇതിലേ കൂടെ വർക്ക് ചെയ്യുക. ബോട്ടം മതിയെങ്കിൽ ഇവിടെ കുറച്ച് ഇതിൽ ഇങ്ങനെ ബോട്ടത്തിൽ സ്ലീവിൽ തയ്ക്കുക. അങ്ങനെയാണ് സ്ലീവിൽ വർക്ക് വരുന്നത്. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈൻ ഇവിടെ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ പേപ്പറിൽ ഞാനൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് മയിൽപ്പീലിയുടെ ഡിസൈനാണ്. ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു മയിൽപ്പീലിയുടെ ഡിസൈൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ മുതൽ എനിക്ക് ഡിസൈൻ വേണം. പക്ഷേ ഇതിപ്പോൾ ഈ ഡിസൈൻ വരച്ചേക്കുന്നത് അവിടെ മുതൽ എനിക്ക് വരച്ചെടുക്കാം, വെച്ചാൽ രണ്ട് ഡിസൈൻ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ വരയ്ക്കുന്നത്.
ഇവിടെ മുതലാണ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നെക്കിന്റെ ഒരു പോർഷനിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു ഇച്ചിരി ഹെവി വർക്ക് പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇവിടെ മുതലേ ഇപ്പോൾ ഡിസൈൻ വരുന്നുള്ളൂ. ഇത്രയും ഡിസൈൻ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ഈ പേപ്പർ മാറ്റി മേലിൽ വെച്ച് ഇവിടെയും കൂടെ ഒരു മയിൽപ്പീലിയും കൂടെ നമ്മൾ വരയ്ക്കും. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ താഴെ വെക്കുക. നമ്മുടെ നെക്ക് ഇതേ പോകുന്നത് ഇതുവഴിയാണ്. ഇത് നോക്കുമ്പോൾ കാണാം, ഇതുവഴിയാണ് നെക്കിൻ്റെ വരച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഈ പൊസിഷൻ മാറാണ്ടിരിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ഉള്ള സാധനം എന്തെങ്കിലും ഈ ബട്ടർ പേപ്പറിൻ്റെ മേലിൽ വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിച്ചിട്ട് നമ്മൾ കാർബൺ പേപ്പർ എടുക്കുക. കാർബൺ പേപ്പർ ഇതിൻ്റെ അകത്ത് യെല്ലോയോ വൈറ്റോ ബ്ലൂവോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, തെളിഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് കളർ ത്രെഡാണ്. അതുകൊണ്ട് ഞാൻ കാർബൺ പേപ്പർ ബ്ലാക്കോ ബ്ലൂവോ പ്രിഫർ ചെയ്യുന്നില്ല, ലൈറ്റ് കളേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഈ കൈ വിടരുത്, എന്നുവെച്ചാൽ നമ്മുടെ പൊസിഷൻ മാറിപ്പോകും. ഡിസൈൻ വെച്ചിട്ട് അനക്കാതെ തന്നെ അതിൻ്റെ അടിയിലോട്ട് കാർബൺ പേപ്പർ വെക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇനി തുണിയായാലും ഈ കാർബൺ പേപ്പർ കാർബൺ പേപ്പർ ആയാലും ബട്ടർ പേപ്പർ ആയാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പാടില്ല. നമ്മുടെ ഡിസൈൻ ചിരിഞ്ഞു പോകും, ചിലപ്പോൾ കഴുത്തിൻ്റെ പുറത്തോട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ഒരു വെയിറ്റുള്ള സാധനം തുണിയിലോ ഈ കാർബൺ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ വെച്ചാൽ നല്ലത്, അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരു മോനയുള്ള പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ മുറുക്കി വരയ്ക്കുക. ഇതുപോലെ വരച്ചാൽ മതി നമ്മുടെ തുണിയിൽ ഈ പ്രിൻറ്റ് വന്നോളും. അപ്പം ഡിസൈനിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ഫീൽ ചെയ്യുവാണെങ്കിൽ അത് വരയ്ക്കുമ്പോൾ മാറ്റി വരയ്ക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരച്ചെടുത്തപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലോ അതൊക്കെ വരയ്ക്കാൻ നേരത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പം ഇങ്ങനെ നമുക്ക് ഫുൾ ഡിസൈനും വരച്ചെടുക്കാം. നമ്മൾ ഫുൾ ഡിസൈനും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നോക്കാം, എന്നിട്ട് മേലിലൊരു ഡിസൈനും കൂടെ വരയ്ക്കാം. ഇപ്പം നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് വന്നേക്കുന്നത്, യെല്ലോ കളർ ആയതുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ്, എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ഞാൻ ത്രെഡ് ലൈറ്റ് കളർ ഷെയ്ഡ് ത്രെഡ് ആയതുകൊണ്ട് ഞാൻ യെല്ലോ ഓപ്റ്റ് ചെയ്തത്. മറ്റേ ഡാർക്ക് കളേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ത്രെഡിൽ കയറി പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ യെല്ലോ കാർബൺ പേപ്പർ വെച്ചാണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഞാനൊന്ന് ലൈറ്റായിട്ട് നോർമൽ പെൻസിൽ വെച്ചിട്ടൊന്ന് ഡാർക്കും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞു ഫ്രെയിമും ഇട്ട് വെച്ചിരിക്കുന്നു. നടുക്ക് ഇപ്പോൾ ഈ മയിൽപ്പീലിയുടെ നടുക്ക് ഞാൻ മിററാണ് ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ ബീഡ് സ്റ്റിച്ചുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മിറർ ഒട്ടിക്കാം. അതിന് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് മിററൊന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാം. കുറച്ച് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാം. ഇപ്പം നമ്മൾ മിറർ ഒട്ടിച്ചു. ഇതിന് മിററിൻ്റെ ചുറ്റും നമ്മൾ ഓൾറെഡി ഒരു മിററിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആങ്കറിൻ്റെ ത്രെഡ് വെച്ച് തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ തയ്ച്ചു പിടിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രെയിം. അപ്പോൾ ഈ കളർ ത്രെഡ് അതൊരു ആഷിൻ്റെ ലൈറ്റ് കളർ ആഷാണ്, ആഷിൻ്റെ തീരെ ഏറ്റവും ലോവർ ഷെയ്ഡ് എന്ന് പറയാം. അങ്ങനത്തെ ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ മിററിനുള്ള പറ്റിയ സൈസിന് പറ്റിയ ഈ മിററിൻ്റെ ഭാഗത്തിനുള്ളൊരു മിറർ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് മിറർ ഫ്രെയിം ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അത് കയറി നോക്കുക. അപ്പോൾ ഇപ്പോൾ ഒന്ന് മിറർ വെച്ചല്ലേ ഉള്ളൂ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്, അതൊന്നും ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് മിറർ ഫ്രെയിം വെക്കാം. അപ്പോഴേ നമുക്ക് ഈ സൈഡിലുള്ള ഈ ഇവിടെ ഈ ഇതെല്ലാം നമുക്ക് ബീഡ് സ്റ്റിച്ച് വെച്ച് തയ്ക്കാം. അപ്പോൾ ബീഡ് സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമ്മൾ ആങ്കറിൻ്റെ 6 ട്രാൻസ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഈ സെയിം കളർ തന്നെ ലൈറ്റ് ആഷ് കളർ ത്രെഡാണ്. അപ്പം അത് ഞാൻ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബീഡ് സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയലും ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഇതുപോലെ എടുക്കുക. ബീഡ് സ്റ്റിച്ച് എപ്പോഴും തയ്ക്കുന്നത് 6 ട്രാൻസ് വെച്ചിട്ടാണ് നമ്മൾ.
അത് കഴിഞ്ഞിട്ട് ഈ എടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ താഴത്തേക്ക് കൂടെ ഇങ്ങനെ ചെയ്യുക. ഇനി ആദ്യം തയ്ച്ച ആ ത്രെഡിൻ്റെ ഈ ഈ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ ത്രെഡിൻ്റെ താഴത്തേക്ക് കൂടെ എടുക്കുക. നീഡിലിൻ്റെ താഴത്തേക്ക് കൂടെ ഈ ത്രെഡ് ഇങ്ങനെ നീഡിലിൻ്റെ താഴത്തേക്ക് കൂടെ എടുക്കുക, എന്നിട്ട് വലിക്കുക. നമുക്കൊരു ലൂപ്പ് കെട്ട് കിട്ടി, ഒരു ബീഡ് പോലെ. ഇത് അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെയാണ് കുത്താൻ ഉദ്ദേശിക്കുന്നത്, അതിന് പകരം തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുത്തുവാണെങ്കിൽ ശരിക്കും കുറേ ബീഡ്സ് മുത്തുകൾ അടുപ്പിച്ച് വെച്ചവർ അതുപോലെ ഇരിക്കും. അപ്പം ഞാനിവിടെ അങ്ങനെയല്ല, കുറച്ച് അകത്തിയ തയ്ക്കുന്നത്. ഒത്തിരി അങ്ങ് വലിക്കണ്ട, അപ്പോൾ കെട്ട് തീരെ കുഞ്ഞിതായി പോവും. നമ്മളിടുന്ന നോട്ട് വളരെ വലിഞ്ഞി പോകുമ്പം ഒത്തിരി കുഞ്ഞിതായി പോകും. അപ്പോൾ ഒത്തിരി ത്രെഡ് പിടിച്ച് വലിക്കണ്ട മുറുക്കെ. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ 6 strands ത്രെഡ് കയറുന്ന ഏത് നീഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മുടെ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നത് മാറ്റിയെടുക്കുന്നതൊക്കെ ഓരോരുടെ ഇഷ്ടത്തിന് വേണ്ടി, അകന്ന് വേണമെങ്കിൽ അകന്ന് വന്തി അടുപ്പിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അടുപ്പിച്ചായാലും തയ്ച്ചാൽ മതി. അടുപ്പിച്ച് തയ്ക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ കെട്ടുകൾ അടുപ്പിച്ച് വരുമ്പോൾ ശരിക്കും ബീഡ്സ് വെച്ചവരെ തന്നെ വരും. അപ്പം അത് അത്രയ്ക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി കുറവ് തോന്നുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബീഡ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് വയ്ക്കുന്നത്. ആ ലൈൻ കംപ്ലീറ്റായി. അപ്പം നമ്മളിവിടെ താത്തിയിട്ട് മേളിലോട്ടുള്ള മയിൽപ്പീലിയുടെ മേളിലോട്ടുള്ള ഇത് നമ്മൾ സൈഡിൽ നിന്ന് തന്നെ കുത്തിയെടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് തൊട്ടടുത്ത് തന്നെ കുത്തണം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ബീഡ് സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ തയ്ച്ചു വരുന്നു. ഇവിടെ തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ താത്തിയിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ താഴെ കെട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, രണ്ട് ഇവിടെ ചുരിദാറാണ് നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കാനുള്ളതാണ്. അപ്പം ഒരു കുഴപ്പവും വരത്തില്ല, കാണുന്നില്ല അടിയിൽ വലിയുന്നതൊന്നും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് നൂലെടുക്കാം, അങ്ങനെ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് തീർക്കാം. നമുക്ക് എല്ലാ ലൈൻസും അതുപോലെ നമുക്ക് തയ്ച്ചു തീർക്കാം. അപ്പം നമ്മൾ മയിൽപ്പീലിയുടെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനാണ് തയ്ക്കുന്നത്. അതോടെ നമ്മുടെ ഈ ഡിസൈൻ തയ്ച്ചു കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിററിൻ്റെ ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫിറ്റ് ചെയ്യണം. ബീഡ് സ്റ്റിച്ച് 6 strands തന്നെ ഉപയോഗിച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ആ ഒരു ബീഡിനെ പോലെ അത്ര എടുത്ത് നിൽക്കുള്ളൂ, തെറിച്ച് നിൽക്കത്തുള്ളൂ. അല്ലാണ്ട് 4 strands ഒക്കെ തയ്ച്ചാൽ ഒരു ഭംഗിയുണ്ടാവില്ല. ഈ സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി സ്റ്റിച്ച്ഡ് മെറ്റീരിയലാണെങ്കിലും ഈ സ്റ്റിച്ചൊക്കെ തയ്ക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ലൈറ്റ് കളർ ത്രെഡ് എടുത്തുകൊണ്ടാണ് കാർബൺ പേപ്പറിൻ്റെ കളറ് യെല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഡാർക്ക് ഷെയ്ഡ് ത്രെഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ കളർ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ബീഡ് സ്റ്റിച്ചിന് വേറെ പല പേരുമുണ്ട്, ബ്രെയ്ഡഡ് സ്റ്റിച്ച് എന്ന് പറയും, പേൾ സ്റ്റിച്ച് എന്ന് പറയും, പിന്നെ പല പേരിലും ഇത് അറിയപ്പെടുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പം അങ്ങനെ നമ്മുടെ മയിൽപ്പീലി തയ്ച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം, പിന്നെ എങ്ങനെയാണ് കെട്ടിടണേന്നൊന്നും കൂടെ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ അടിവശം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഇതിൻ്റെ നമ്മൾ ഓരോന്നത്തിൻ്റെ ഇടയിൽ കൂടെ വലിച്ചാലും അത്ര കുഴപ്പമില്ല. ഒന്ന് ലൈനിങ് ഇട്ടാണ് നമ്മൾ ചുരിദാർ തയ്ക്കുന്നത്, രണ്ട് എന്താ ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് അങ്ങനെ ഇത്തിരിയൊക്കെ വലിച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ വലിച്ചിട്ടുണ്ട്, വേറെ ഇവിടെയും ഒന്ന് വലിച്ചിട്ടുണ്ട്, വേറെ എവിടെയും അങ്ങനെ വലിച്ചിട്ടില്ല. അപ്പം നമ്മൾ കെട്ടിടുന്നത് കുറച്ച് തുണിയെടുത്തിട്ട് മീ അപ്പുറത്തെ മുമ്പിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒത്തിരി തുണിയെടുക്കരുത്, കുറച്ച് തുണിയെടുത്ത് ഇതുപോലെ ഈ ലൂപ്പ് വരുമ്പോൾ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുക. ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് വലിച്ചാൽ മതി. അപ്പോൾ ഒരു കെട്ടായി. അപ്പം 6 ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോരും ത്രെഡ്.
അതുകൊണ്ട് ഒരു രണ്ട് വട്ടം എങ്ങാനും കെട്ടണം. നല്ലോണം കെട്ടിയിട്ട് ഇങ്ങനെയൊന്ന് നഖം വെച്ച് മുറുക്കിയായി കെട്ടിയ ഭാഗം നഖം വെച്ച് മുറുക്കി ഒന്ന് താത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇനി മിററ് വെക്കാൻ പോകാം, മിററിൻ്റെ ഫ്രെയിം വെക്കാം. അപ്പോൾ നമ്മൾ മിററ് വെക്കാനായിട്ട് മിററിൻ്റെ ഫ്രെയിം നമ്മൾ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് അത് അനങ്ങി പൊസിഷൻ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 strands ആണ് എടുത്തേക്കുന്നത്. ഈ സെയിം കളർ ത്രെഡ് തന്നെ 2 strands എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്ച്ച് പിടിപ്പിക്കാം അടിയിൽ നിന്ന്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തയ്ക്കുകയാണ്, ഫ്രെയിം തയ്ച്ചതിൻ്റെ ഉള്ളിൽ കൂടെ. ഇങ്ങനെ നമുക്ക് ഓരോ കോളത്തിലും ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇതുവരെ ഉടക്കി വെക്കുക. 2 strands അല്ലെങ്കിൽ 1 strands എടുത്താൽ മതി ഇങ്ങനെ മിററ് ഫിറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിൽ കൂടുതലെടുത്താൽ നൂലൊത്തിരി തെറിച്ച് നിൽക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോണ ഒരു സ്റ്റിച്ചിങ് പോണത് കാണാൻ പറ്റും. അപ്പോൾ അത്ര ഒത്തിരി സ്ട്രാൻഡ്സ് എടുക്കണ്ട, 2 or 1, 2 strands ഉള്ളൂ. അപ്പോൾ അത് കയറുന്ന ഏത് നീഡിലായാലും ഉപയോഗിക്കാം. ഞാനിവിടെ കുഞ്ഞ് സൈസ് നീഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, നമുക്ക് കെട്ടിടാം. അത് കഴിയുമ്പം നമുക്ക് എങ്ങനെയാണ് ഫുൾ ചുരിദാറിൽ തയ്ച്ചു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഇത് ഇങ്ങനെയാണ് തയ്യൽ വരുന്നത്. നേരത്തെ ഇവിടെ കഴുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഓൾമോസ്റ്റ് മാഞ്ഞു പോയിട്ടുണ്ട്. കഴുത്തും ഇവിടെ ബൗണ്ടറിയൊക്കെ വരച്ചായിരുന്നു, അപ്പോൾ കൈക്കുഴിയൊക്കെ വരച്ചായിരുന്നു, അതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് വരച്ചാൽ അതിങ്ങനെ നിൽക്കത്തില്ല പാട്, പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കാണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മുടെ കൈ വരുന്നത്, സ്ലീവ് വരുന്നത് ഇവിടെ സ്ലീവിൻ്റെ പോർഷനിൽ ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു മയൽപ്പീലി, അത് 3/4 കൈയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുഞ്ഞ് സ്ലീവിനാണെങ്കിൽ ഇത് പറ്റത്തില്ല. അപ്പോൾ ഒരു 3/4 സ്ലീവാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ട് കൈയിലും ഇതുപോലത്തെ ഒരു മയൽപ്പീലി വരും സെൻറ്ററിലായിട്ട്. അങ്ങനെയാണ് കയ്യിലും വരുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ മുതൽ ഇത് ഇവിടെ എന്നുള്ളത് നമ്മൾ ചുരിദാറായി തയ്ച്ചു കഴിയുമ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെ മുതൽ വർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഷോൾഡർ തൊട്ട് ഓൾമോസ്റ്റ് വയറിൻ്റെ ഇവിടം വരെ വർക്ക് ഉണ്ടാകും. ഒരു സൈഡ് ഇത്തിരി ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണെന്ന് വെച്ചാൽ ത്രെഡെല്ലാം നല്ലോണം എംബോസ് ചെയ്തിരിക്കണം. നടുക്ക് മിററൊക്കെ ആയിട്ട് നല്ല ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ലുക്ക് തന്നെ കിട്ടും ഇതിന്. ചുരിദാറിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുവരെ പ്ലെയിൻ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എന്ത് എംബ്രോയിഡറി ആയാലും, ഏത് ഹാൻഡ് എംബ്രോയിഡറി ആയാലും, മെറ്റീരിയലിലോ അല്ലെങ്കിൽ സ്റ്റിച്ചഡ് കുർത്തി ആയാലും, ഏതിലായാലും അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോസ് എനിക്ക് മെയിൽ ഐ ഡി, ഈ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു താ. വർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും നിങ്ങളുടെ ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കയറി ഒന്ന് നോക്കുക. അതിൻ്റെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരോ ഫോളോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ലൈക്കും ഫോളോവും ചെയ്യുക. അപ്പോൾ ആ പേജിൽ കുറേ ഫോട്ടോസ്, ഞാൻ ചെയ്തേക്കുന്ന ഹാൻഡ് എംബ്രോയിഡറിയുടെ ഡിസൈൻസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.